السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. ഏറ്റവും ബഹുമാനാദരവ് നിറഞ്ഞ ഉസ്താദുമാരെ, മറ്റ് ഈ പരിപാടി വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, മടവൂർ ജാമിയ അഷ്ഹരിയ അറബിക് കോളേജിന്റെ അഷ്ഹരിയ കോഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കുക, അഷ്ഹരിയ കോഴ്സിനെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി സംഘടിപ്പിക്കുന്ന ഒരു ഓൺലൈൻ പരിപാടിയാണ്. ഇൻഷാല്ലാ നമ്മുടെ കോഴ്സിനെ കുറിച്ചൊക്കെ ഉസ്താദുമാരും അതുപോലെ തന്നെ ക്ലാസ് എടുക്കുന്ന ബഹുമാനപ്പെട്ട റഷീദ് മാസ്റ്റർ കൂടിയോടൊക്കെ അതിനെക്കുറിച്ച് വിശദീകരിക്കും. എൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത് ഈ ഓൺലൈൻ സംരംഭത്തിന് സ്വാഗതം പറയുക എന്നുള്ളതാണ്. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട എസ് കെ എസ് എസ് എഫ് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട മുബഷിർ തങ്ങൾ ജമീലിലി തങ്ങളാണ്. ആദ്യമായി അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ ക്ലാസ് എടുക്കുന്ന പ്രമുഖ ട്രെയിനറും എസ് കെ എസ് എഫിന്റെ ട്രെൻഡിന്റെ ഒക്കെ കാര്യദർശിയുമായ ബഹുമാനപ്പെട്ട റഷീദ് മാസ്റ്റർ കോടിയൂരയാണ്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ അഷ്ഹരി കോഴ്സിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന ബഹുമാനപ്പെട്ട എൻ്റെ ഉസ്താദ് കൂടിയായ മഹബൂബ് ഉസ്താദ് അവറുകളെയാണ്. ഉസ്താദിനെയും ആദരപൂർവം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ പരിപാടിയിൽ സംസാരിക്കുന്ന ഹാരിസ് അഷ്ഹരി മുട്ടാഞ്ചേരിയെയും അതുപോലെ ഈ പരിപാടി വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അഷ്ഹരി സുഹൃത്തുക്കൾ അതുപോലെ തന്നെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ അവരുടെയൊക്കെ രക്ഷിതാക്കൾ മുത്താലിമീങ്ങൾ ഉസ്താദുമാർ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ കടിഞ്ഞാൺ ഏറ്റെടുക്കാൻ വേണ്ടി അധ്യക്ഷനെ ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. والصلاه والسلام على اشرف المخلوقين وعلى اله الفائزين برضا الله. اما بعد, رب اشرح لي صدري ويسر لي امري واحلل عقده من لساني يفقهوا قولي. ബഹുമാനപ്പെട്ട എൻ്റെ അഷ്ഹരി പണ്ഡിതന്മാരെ, അതുപോലെ തന്നെ ഈ സൂം മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എൻ്റെ സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു പരിപാടി നമ്മിൽ നിന്ന് ഒരു സ്വാലിഹായ അമലായി കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മയും നമ്മോട് ബന്ധപ്പെട്ടവരെയും അല്ലാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ. നമ്മളൊക്കെ അകപ്പെട്ട ഈ വലിയ മഹാമാരിയിൽ നിന്ന് നമ്മയൊക്കെ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമുക്കറിയാം, ഇങ്ങനത്തെ ഒരു പരിപാടി ഇപ്പോൾ സംഘടിപ്പിക്കാൻ തന്നെ കാരണം നമ്മുടെ ഈ വലിയ പ്രതിസന്ധിയുടെ കാരണം കൊണ്ടാണ്. അല്ലാഹു നമ്മയൊക്കെ ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ. അഷ്ഹരി കോഴ്സിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിവരിക്കാനും ഇന്നത്തെ സാഹചര്യത്തിൽ അഷ്ഹരി കോഴ്സ്
എന്താണെന്നതിനെ കുറിച്ച് നമുക്ക് അറിയിച്ചു തരാനുമുള്ള ഒരു ഗൂഗിൾ മീറ്റിലെ ഒരു ഏരിയയിലെ രണ്ടോ നാല് ഏരിയകൾ കൂടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. അഷ്ഹരി കോയിസ് എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹി നബറല്ലാഹു മർക്കദഹു ബഹുമാനപ്പെട്ടവരുടെ നാമധേയത്തിലുള്ള പരിപാടി സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹിയുടെ മേൽനോട്ടത്തിലാണ് ഈ സ്ഥാപനം നടക്കുക എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടവരുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഈ ഒരു സ്ഥാപനം അൽഹംദുലില്ലാഹ് ഇന്ന് ഉയർച്ചയിലാണ്. ഈ ഉയർച്ചയുടെ കാരണം ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹി അതിൻ്റെ മുന്നിലുണ്ട് എന്നത് തന്നെയാണ്. മതഭൗതിക വിദ്യാഭ്യാസം സമന്വയിച്ചുകൊണ്ട് നമുക്ക് നൽകുകയും എന്നാൽ നമ്മുടെ ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചു വരുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്കുള്ളതായ അംഗീകാരത്തെക്കുറിച്ച് നമ്മൾ പ്രത്യേകം പറയേണ്ടതില്ല. ജീവിത അനുഭവങ്ങൾ അതിന് തെളിവാണ്. നമ്മുടെ അഷ്ഹരിമാര് അൽഹംദുലില്ലാഹ് പല മഹല്ലുകളിലും വെട്ടിത്തിളങ്ങുകയാണ്. അള്ളാഹു ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് നമ്മുടെ അഷ്ഹരിമാരെ ഉയർത്തുമാറാവട്ടെ. എൻ്റെ ജീവിതത്തിൽ നമ്മുടെ ഈ അഷ്ഹരി കോഴ്സ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ തുടക്കം പറഞ്ഞു, ഇതിൻ്റെ മേൽനോട്ടം ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹിയാണ്. അദ്ദേഹത്തിൻ്റെ ഭക്ഷണമാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. അത് മാത്രമല്ല, നമ്മുടെ സ്ഥാപനത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത ആ സ്ഥാപനം ആത്മീയമായി സി എം വലിയുള്ളാഹി നയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആത്മീയമായി തന്നെ നമ്മുടെ വിദ്യാർത്ഥികളെ തർബിയത്ത് ചെയ്യാൻ പറ്റിയ പ്രഗത്ഭരായ ഉസ്താദുമാർ അവരുണ്ട് എന്നുള്ളതാണ്. പ്രഗത്ഭരായ ഉസ്താദുമാർ, പ്രത്യേകിച്ച് നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ ബഹുമാനപ്പെട്ട പാറന്നൂർ ഉസ്താദ് നബറല്ലാഹു മർക്കദഹു, അള്ളാഹു ദറജ ഉയർത്തുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ചേലക്കാട് ഉസ്താദ്, അള്ളാഹു മഹാനവറുകളുടെ രോഗം ശിഫയാക്കി ദീർഘകാലം നമുക്ക് നേതൃത്വം നൽകാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അതുപോലെ ഇപ്പൊ അവിടെ ഉള്ള നമ്മുടെ ഉസ്താദുമാർ, ആ ഉസ്താദുമാരുടെ മഹത്വങ്ങൾ എന്നി പറയേണ്ടതുണ്ട്. ആ ഉസ്താദുമാരുടെ പ്രാഗൽഭ്യതയാണ്, അവരുടെ കഴിവാണ് നമ്മുടെ ഈ അഷ്ഹരി കോഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ പല രക്ഷിതാക്കളും എന്നോട് പറഞ്ഞ ഓർമ്മയുണ്ട്, അഷ്ഹരി കോഴ്സിൽ മടവൂരിൽ പോയാൽ കിതാബ് തിരിയും എന്ന്, അത്രയും തിരിയുമെന്ന് പല രക്ഷിതാക്കളും എന്നോട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ രക്ഷിതാവ് കിതാബോധിയ പണ്ഡിതനായ രക്ഷിതാവാണ്, രക്ഷിതാക്കളാണ്. അവര് പറയാറുണ്ട് അവിടുത്തെ ഉസ്താദുമാരുടെ കഴിവാണത് എന്ന്. അൽഹംദുലില്ലാ, നമ്മുടെ സ്ഥാപനങ്ങളിൽ നിറങ്ങിയ അഷ്ഹരിമാര് ഇന്ന് കിതാബിലും ഭൗതിക മേഖലയിലും പ്രാഗൽഭ്യം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, നമ്മളെ മടവൂരിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന അഷ്ഹരിമാരെ സംബന്ധിച്ചിടത്തോളം മഹല്ലത്തിൽ ചെന്നാൽ, ഒരു ആളുകളുടെ മുന്നിൽ ചെന്നാൽ വലിയ സ്വീകാര്യത അവിടെ കിട്ടുന്നു എന്നുള്ളതാണ്. അള്ളാഹു ആ സ്വീകാര്യം നിലനിർത്തുകയും ഉയർച്ചയും നൽകുമാറാവട്ടെ. മാത്രമല്ല, ഏതൊരു മഹല്ലത്തിൽ ചെന്നാലും മതഭൗതികമായ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകാൻ നമ്മുടെ ഈ അഷ്ഹരിമാർക്ക് കഴിയുന്നു എന്നുള്ളതാണ്. പല മഹല്ലുകളിൽ ചെല്ലുമ്പോഴും പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും അവിടെ നിന്ന് ചോദിക്കും, ഒരു അഷ്ഹരിയെ ഇങ്ങോട്ട് തരുമോ? പലരും ചോദിക്കാറുണ്ട്. കഴിഞ്ഞ വർഷവും
ഒരു കോളേജിലേക്ക് നിങ്ങൾ ഒരു ആശ്ചര്യ തരുമോ എന്ന് ഒരു പ്രഗത്ഭനായ പണ്ഡിതൻ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ആ ചോദിക്കാനുള്ള കാരണം പല മഹല്ലുകളിലും പല കോളേജുകളിലും നമ്മൾ വെട്ടിത്തുടങ്ങുന്നു എന്നതിൻ്റെ തെളിവാണ്. നമ്മുടെ പ്രത്യേകത നമ്മുടെ ഉസ്താദുമാരുടെ തർബിയത്ത്, ആ തർബിയത്ത് ഇസ്ലാമികമായുള്ള അന്തരീക്ഷത്തിൽ നമ്മൾ തർബിയത്ത് നടത്തുന്നു എന്നുള്ളതാണ്. അതായത് അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ദുനിയാവിനെ കൂടുതലായുള്ള സ്നേഹം വകവെക്കരുത് എന്ന് നമ്മൾ പഠിപ്പിച്ചു തരികയും അള്ളാഹുവിൻ്റെ ദീനിനെ കൂടുതലായി സ്നേഹിച്ച് ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യണം. ഭൗതികത്വങ്ങൾ പഠിച്ചോളൂ, ആ ഭൗതികവും ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാനുള്ളതാവണമെന്നുള്ള ഒരു ഉത്ബോധനമാണ് എപ്പോഴും നമ്മളോട് ഉസ്താദുമാർ പറഞ്ഞു തരാനുള്ളത്. ആ ഒരു ഉത്ബോധനം സ്വീകരിച്ചു കൊണ്ട് തന്നെ നമ്മുടെ ഈ അഷ്അരിമാര്, നമ്മുടെ പണ്ഡിതന്മാര്, വളർന്നു വരുന്ന നമ്മുടെ കോളേജിൽ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ വളർന്നു വരുമ്പോൾ അത് നമ്മുടെ സമൂഹത്തിന് വലിയൊരു ഗുണമാണ് ഇന്ന് നമ്മുടെ അഷ്അരിമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പഠനം നമ്മുടെ കോളേജിൽ നിന്ന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഉറപ്പ് തരികയാണ്, എവിടെ ചെന്നാലും അവർക്ക് സ്വീകാര്യത ഉണ്ടാകും. നമ്മുടെ ഉസ്താദുമാരുടെയും ആ മടവൂരിൽ നിന്ന് പൊരുത്തത്തോടുകൂടി വന്നൊരു അശ്വരിയാണെങ്കിൽ തീർച്ചയായിട്ടും എവിടെ ഏത് മേഖലയിൽ ചെന്നാലും എല്ലാ അശ്വരിമാർക്കും ജീവിതാനുഭവം ഉണ്ടായിരിക്കും. ഏത് മേഖലയിൽ ചെന്നാലും അൽഹംദുലില്ല അവിടെയൊക്കെ സ്വീകാര്യതയുണ്ടായിരിക്കും, അവിടെയൊക്കെ സ്വീകാര്യതയുണ്ടായിരിക്കും. നമ്മുടെ ഉസ്താദുമാര് കാണിച്ചു തന്ന തർബിയത്തിലൂടെ നമ്മളങ്ങ് നീങ്ങുകയാണെങ്കിൽ ഒരു പേടിയും പേടിക്കണ്ട, നമ്മുടെ മുന്നിലേക്ക് കൈയുയർത്താൻ ഒരാളും ഒരു മഹല്ലത്തിലും ഒരു സ്ഥലത്തും നമ്മളെ മുന്നിലേക്ക് വരൂല. നമ്മുടെ വാക്കുകൾക്ക് സ്വീകാര്യതയുണ്ടാകും, ജീവിത അനുഭവമാണ്. അൽഹംദുലില്ല, അള്ളാഹു അത് നിലനിർത്തുമാറാവട്ടെ, അള്ളാഹു അതിനെ ഉയർത്തി തരുമാറാവട്ടെ. നമുക്കൊക്കെ ദുആ ചെയ്യാം. ഇൻഷാ അല്ലാഹ് ഞാനിതിൻ്റെ ഇൻട്രൊഡക്ഷൻ ആമുഖ പ്രഭാഷണം ഞാൻ ദീർഘിപ്പിച്ച് കൊണ്ടുപോകുന്നില്ല. നമ്മുടെ സ്ഥാപനം വളരെ ഉയർച്ചയിലാണ്. പ്രത്യേകിച്ച് നമ്മുടെ സ്ഥാപനത്തെ നയിക്കുന്നത് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫ്രി മുത്തുക്കായട്ടങ്ങളാണ്. ബഹുമാനപ്പെട്ടവരുടെ ആ ഒരു മേൽനോട്ടത്തിലെ സ്ഥാപനം നടക്കുന്നത്. പിന്നെ അങ്ങോട്ട് പറയേണ്ടതില്ലല്ലോ. പിന്നെ അവിടുത്തെ ഉസ്താദുമാർ, ഓരോ ഉസ്താദുമാരും ജീവിതം പരിശോധിച്ചാല് നമുക്ക് തീർച്ചയായിട്ടും ആ ഉസ്താദുമാരുടെ ജീവിതം നമ്മളെ കണ്ണുകൊണ്ട് കാണുന്നതാണ്. ദുനിയാവ് കാണാതെ അള്ളാഹു അവർക്കൊക്കെ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അള്ളാഹു അവരുടെ പ്രയാസങ്ങളൊക്കെ മാറ്റി നമുക്കൊരുപാട് കാലം ദീന് പറഞ്ഞു തരാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ഓരോ ഉസ്താദുമാരും ജീവിതം പഠിച്ചാൽ ദുനിയാവായിട്ട് തീരെ കാഴ്ചപ്പാടില്ലാതെ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ശരിയായിട്ട് ഖിദ്മത്ത് ചെയ്ത് ഒരു മുത്തഅല്ലിമിന് തീർച്ചയായും വളർന്നു വരണം, ദീനിനെ ഖിദ്മത്ത് ചെയ്യണം എന്നുള്ള ആത്മാർത്ഥമായ ഒരു നിലക്കാണ് നമുക്കൊക്കെ കിതാബ് ഓതി തന്നിട്ടുള്ളത്, ഓതി തരുന്നതും. അള്ളാഹു ആ ഉസ്താദുമാർക്കൊക്കെ ദീർഘായുസ് ആഫിയത്ത് നൽകുമാറാവട്ടെ. എനിക്കൊന്നേ പറയാനുള്ളൂ, നമ്മുടെ ഈ അശ്വരി കോഴ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് മേഖലയിലും, മത ഭൗതിക മേഖലയിൽ എവിടെ ചെന്നാലും നമുക്ക് ഒരിക്കലും അതിനൊരു കുറവും ഒരു സമൂഹത്തിന്റെ മുന്നിലും ഒരാളുടെ മുന്നിലും ഉണ്ടാകൂല എന്നുള്ളത് ഉറപ്പു തരികയാണ് ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മുടെ ഈ സ്ഥാപനത്തെ ഉയർത്തി തരുമാറാവട്ടെ. ഇന്ന് നാടുകളിലൊക്കെ നമ്മുടെ സ്ഥാപനം വലിയ ഉയർച്ചയിലാണ്. അള്ളാഹു ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് നമ്മുടെ സ്ഥാപനത്തെ ഉയർത്തി തരുമാറാവട്ടെ. നമുക്കൊക്കെ ദുആ ചെയ്യാം. നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ, മുന്നോട്ട് വരുന്ന വിദ്യാർത്ഥികൾ, അവരൊക്കെ ഈ ഒരു സന്ദേശം, അതായത് നമുക്കൊരു അശ്വരിയായാൽ എല്ലാത്തിനും നമുക്ക് കഴിയും. അത് സമൂഹത്തിന്, ദീനിനും, അതുപോലെ തന്നെ എല്ലാ മേഖലയിലും നമുക്ക് ഖിദ്മത്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഉറപ്പാണ്. അങ്ങനത്തെ ഒരു തർബിയത്താണ് ആ അശ്വരി കോഴ്സിന് നമുക്ക് കിട്ടുന്നതെന്ന് മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഹാദിമീങ്ങളാകാൻ മരിക്കുന്നത് വരെ ദീനിൻ്റെ ഖിദ്മത്ത് ചെയ്ത് ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മെ നമ്മുടെ ഉസ്താദുമാരുടെ കൂട്ടത്തിൽ കൂടെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. ഈ മഹത്തായ പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട മെഹബൂബ് അലി അശ്ശേരി ഉസ്താദ്, ബഹുമാനപ്പെട്ട റഷീദ് കൊടിയൂറ, ബഹുമാന്യരായ നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിദ്യാർത്ഥികളെ, അള്ളാഹു നമ്മുടെ ഈ ഒരുമിച്ചുകൂടൽ
നമ്മിൽ നിന്നും സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. മടവൂർ ജാമിഅ അഷ്അരിയ അറബി കോളേജിലെ പ്രചരണവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കപ്പെടുന്ന ഓറിയന്റേഷൻ ക്ലാസ് ആണ് ഇവിടെ നടക്കാനിരിക്കുന്നത്. മഹാനായ ശൈഖുന സി എം വലിയുള്ളാഹി ഖദ്ദസുല്ലാഹു അസീസ് മഹാനുഭാവന്റെ ആത്മീയമായ നേതൃത്വത്തിന്റെ കീഴിൽ വളരെ വ്യവസ്ഥാപിതമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മഹത്തായ സ്ഥാപനമാണ് അഷ്അരിയ അറബി കോളേജ്. സമന്വയ വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ ക്രിയാത്മകമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുകയും വിദ്യാഭ്യാസ രംഗത്ത് നല്ല പ്രതിഭാശാലികളായിട്ടുള്ള പണ്ഡിതന്മാരെ സമർപ്പിക്കുകയും ചെയ്ത ഒരു മഹത്തായ സ്ഥാപനം എന്ന നിലയിൽ ജാമിഅ അഷ്അരിയ അറബി കോളേജ് നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. സമകാലിക സാഹചര്യത്തിൽ വിദ്യാഭ്യാസം കാലോചിതമായി ക്രിയാത്മകമായി നൽകപ്പെടുകയും അതിനനുസൃതമായി മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ മഹാന്മാരായിട്ടുള്ള ആലിമീങ്ങളുടെ തണലിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോട് സമൂഹം പുലർത്തിയിരുന്ന ഒരു സമീപനമുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു സമീപനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം പുത്തൻവാദികളായിട്ടുള്ള പല ആളുകളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അബദ്ധജടിലമായിട്ടുള്ള വാദങ്ങളിൽ നിന്ന് ആളുകൾ ധരിച്ചു വച്ച ചില സംഗതികളാണ്. പ്രത്യേകിച്ച് ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നില്ല, ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് തീരെ പ്രാധാന്യം നൽകുന്നില്ല, കാലത്തിന്റെ ചുവരെത്തുകൾ വായിക്കാൻ കഴിയുന്നില്ല എന്നൊരു ധാരണ നമ്മുടെ സമൂഹത്തിന്റെ ഇടയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ ഈ പുത്തൻവാദികളായിട്ടുള്ള ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ സമൂഹം ഇന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ മഹാരഥന്മാരായിട്ടുള്ള ആത്മീയങ്ങളുടെ ആത്മീയമായ ശിക്ഷണത്തിന്റെ കീഴിൽ പഠിക്കുകയും പഠനം പൂർത്തിയാക്കുകയും ചെയ്തിട്ടുള്ള പണ്ഡിത വിദ്യാർത്ഥികളാണ് ഇന്ന് ഈ സമൂഹത്തിന് തന്നെ അഭിമാനകരമാകുന്ന രീതിയിലേക്ക് വളരുകയും അവർ പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ജാമിഅ അഷ്അരിയ അറബി കോളേജിന്റെ കീഴിൽ തന്നെ പ്രതിഭാശാലികളായിട്ടുള്ള ഒരുപാട് ആളുകളെ വാർത്തെടുക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ അഭിമാനത്തോടുകൂടി നമ്മൾ ഓർക്കുകയാണ്. ഇന്ന് നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ വായിച്ചതുപോലെ എൻ്റെ നാടിന്റെ സമീപത്തുള്ള ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മൻഹജുർ റഷാദ് അറബി കോളേജിലെ ഒരു വിദ്യാർത്ഥി 183 അക്ഷരങ്ങളുള്ള ഇംഗ്ലീഷിലെ ഒരു വലിയ വേർഡ് മനഃപ്പാഠമാക്കുകയും അത് കൃത്യമായ ഉച്ചാരണത്തോടുകൂടി ഉച്ചരിക്കുകയും ചെയ്തത് ചാനലുകളൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. 24 ചാനൽ അത് കൃത്യമായി സംപ്രേഷണം ചെയ്തു. ഇന്നലെ അത് സംപ്രേഷണം ചെയ്തു. ഇന്ന് ഡോക്ടർ ശശി തരൂർ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലും അതുപോലെ തന്നെ ട്വിറ്റർ അക്കൗണ്ടിലുമൊക്കെ ആ കുട്ടിയെ കുറിച്ച് എഴുതുകയും ആ കുട്ടിക്ക് അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയും ചെയ്തു. ഇന്നും സോഷ്യൽ മീഡിയ വലിയ ആവേശത്തോടു കൂടിയിട്ടാണ് ആ വാർത്ത ഷെയർ ചെയ്തിട്ടുള്ളത്. ഒരു സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. ഇംഗ്ലീഷ് ഭാഷയിലെ ഇത്തരത്തിലുള്ള അവഗാഹത്തോടുകൂടി ഇടപെടുകയും അതിനനുസൃതമായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഇതിലൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. മതവിദ്യാഭ്യാസം എന്ന് പറയുന്നത്, ആത്മീയമായ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിശുദ്ധമായ ദീനിനെ അറിയാൻ കഴിയുക,
മനസ്സിലാക്കാൻ കഴിയുക, അത് അനുഭവിക്കാൻ കഴിയുക എന്നുള്ളത് അതെല്ലാവർക്കും ലഭ്യമാകുന്ന ഒരു നേട്ടമല്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തിര ആളുകൾക്ക് നൽകുന്ന അനുഗ്രഹമാണ്. മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ എന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അള്ളാഹുവിന്റെ ദീൻ ഒരാൾക്ക് പഠിക്കാൻ അവസരം ലഭ്യമാകുകയാണെങ്കിൽ അതിനർത്ഥം അള്ളാഹു അവന് ഖൈർ ഉദ്ദേശിച്ചു, നന്മ ഉദ്ദേശിച്ചു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വന്നത് ഈ ആത്മീയ വിദ്യാഭ്യാസത്തെ മനസ്സിലാക്കാനും അത് അനുഭവിക്കാനും കഴിയുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതിന്റെ പ്രാധാന്യവും അതിന്റെ സവിശേഷതകളും ഒക്കെ നമുക്കറിയാം. അതോടൊപ്പം തന്നെ ഭൗതിക വിദ്യാഭ്യാസം കൂടി കരഗതമാക്കാൻ കഴിയുക എന്നുള്ളത് ആ ആത്മീയ വിദ്യാഭ്യാസത്തെ കാലോചിതമായി സമകാലിക സാഹചര്യത്തിൽ അവതരിപ്പിക്കാനുള്ള കാര്യശേഷിയും പ്രാപ്തിയും നൽകിത്തരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ അതിനനുസൃതമായിട്ടുള്ള ഒരു പാഠ്യ പദ്ധതിയും ഒരു സംവിധാനവും ഒക്കെ ഈ മഹത്തായ സ്ഥാപനങ്ങൾ നമുക്ക് ഒരുക്കി തരികയാണ്. പ്രത്യേകിച്ച് ജാമിയ അഷരിയ അറബി കോളേജൊക്കെ അതിന് അനുസൃതമായിട്ടുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ഒരുക്കി കാലോചിതമായിട്ടുള്ള ഒരുപാട് ചുവടുവെപ്പുകൾ നടത്തിയ ഒരു വലിയ സ്ഥാപനമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമിക അന്തരീക്ഷത്തിനകത്ത് പ്ലാറ്റ്ഫോമിനകത്ത് ഭൗതികവും വിദ്യാഭ്യാസവും ആത്മീയ വിദ്യാഭ്യാസം എന്ന വേർതിരിവുകളില്ല. യഥാർത്ഥത്തിൽ ഈ അറിവുകൾ മുഴുവനും കരഗതമാക്കുക എന്ന് പറയുന്നത് വിശുദ്ധമായ ദീനിൽ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചൊരു കാര്യമാണ്. പിന്നീട് നമ്മുടെ സാമൂഹിക സാഹചര്യത്തിൽ ഭൗതിക വിദ്യാഭ്യാസം ആത്മീയ വിദ്യാഭ്യാസം എന്ന് വേർതിരിഞ്ഞുപോയി എന്ന് മാത്രം നമ്മൾ ബാഹ്യാർത്ഥത്തിൽ അങ്ങനെ പറയുമെങ്കിലും അതൊക്കെ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാനും അനുഭവിക്കാനും കഴിയാവുന്ന ഒരു സാഹചര്യമാണ് ഈ മഹത്തായ സ്ഥാപനങ്ങളൊക്കെ ഒരുക്കിത്തരുന്നത്. പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന് തന്നെ അഭിമാനകരമായിട്ടുള്ള ഒരുപാട് നേട്ടങ്ങൾ ഇന്നിപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികളൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അവിടെ പി ജി എടുക്കാൻ പോകുന്ന ആളുകൾ, എം ഫിൽ ചെയ്യുന്ന ആളുകൾ, പി എച്ച് ഡി ചെയ്യുന്ന ആളുകൾ, കേരളത്തിൽ നിന്ന് അവിടെയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ അവരിലൊക്കെ ഒരുപാട് ആളുകൾ ഇതുപോലെയുള്ള സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആളുകളാണ്. അപ്പൊ ആ രീതിയിൽ മുസ്ലിം സമുദായത്തിൽ തന്നെ അഭിമാനകരമാകുന്ന നേട്ടങ്ങളെ കൊണ്ടുവരുന്ന ഒരു വലിയ സമൂഹമായി, ഒരു വിഭാഗമായി നമുക്ക് മാറാൻ കഴിയുമെങ്കിൽ അതിനനുസൃതമായിട്ടുള്ള ഒരു അവസരം നമുക്ക് ഒരുക്കി തരുന്നത് ഈ മഹത്തായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. അതുകൊണ്ട് ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രസക്തിയെ നമ്മൾ ഉൾക്കൊള്ളുകയും ഇതിനെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായും അത് നമ്മുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ രീതിയിൽ നമുക്ക് ചിന്തിക്കാനും ആ രീതിയിൽ മുന്നോട്ട് പോകാനും കഴിയണം. അതിന് പ്രചോദനമാകട്ടെ ഈ സംഗമം എന്നാഗ്രഹിച്ച് അതിനു വേണ്ടി പ്രാർത്ഥിച്ച് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം തിരുവാക്യത്തിൽ ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ സഹായിച്ചവർ സഹകരിച്ച അള്ളാഹു എല്ലാവർക്കും അഹ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. വിശുദ്ധമായ ദീനിനെ ഇഖ്ലാസോടെ ഉപദേശങ്ങൾ ചെയ്യാൻ, അത് അനുഭവിക്കാനും അറിയാനും ഒക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ ബി റഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أشعري orientation program തൊട്ടുമുമ്പ് ഉദ്ഘാടനം നിർവഹിച്ച SKSSF കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് മുബഷിർ ജമറുല്ലൈലി തങ്ങൾ, പ്രിയപ്പെട്ട മഹബൂബ് അഷ്അരി, പ്രിയപ്പെട്ട സയ്യിദ്, മറ്റ് അഷ്അരിമാരെ, എന്നെ കേൾക്കുന്ന വിദ്യാർത്ഥികളെ, അഷ്അരി സ്ഥാപനങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയും ആ സ്ഥാപനത്തിൻ്റെ മികവുകൾ പൊതുജന മധ്യത്തിൽ അവതരിപ്പിക്കുന്നതിനു വേണ്ടി
സംഘടിപ്പിച്ച ഈ പരിപാടിക്ക് ആദ്യമേ ഞാൻ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. നിരവധി സയ്യിദന്മാരും ഉസ്താദുമാരും പങ്കെടുക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഈ പരിപാടിയിൽ ഈ വിനീതനെ അതിഥിയായി ക്ഷണിച്ചതിലുള്ള എൻ്റെ സന്തോഷം സംഘാടകരെ ഞാൻ അറിയിക്കുകയാണ്. എസ് കെ എസ് എസ് എഫിന്റെ വിദ്യാഭ്യാസ വിഭാഗമായ ട്രെൻഡിന്റെ ഒരു എളിയ പ്രവർത്തകൻ എന്ന രീതിയിൽ പലപ്പോഴും വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടുമ്പോൾ അഷ്അരിമാരുടെ സൗഹൃദം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അവരുമായി പലരുമായും നല്ല ചങ്ങാത്തം എനിക്കുണ്ട്. നേരത്തെ മഹബൂബ് അലി അഷ്അരി സൂചിപ്പിച്ചതുപോലെ ദീനും ദുനിയാവും നല്ലോണം ഉള്ളവരാണ് അഷ്അരിമാരെന്ന് പലപ്പോഴായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇസ്ലാമിക വിജ്ഞാന ശകലങ്ങൾ നന്നായി ആധികാരികമായി ഓതിപ്പഠിച്ച് അത് ജീവിതത്തിൽ പകർത്തി അതിൻ്റെ സൗന്ദര്യവും അതിൻ്റെ സുഗന്ധവും സമൂഹത്തിലേക്ക് പ്രസരിപ്പിക്കാൻ താല്പര്യവും ആവേശവും ഊർജസ്വലതയും കാണിക്കുന്ന ഒരേ സമയത്ത് ഉന്നത പഠനത്തിന് വേണ്ടി യൂണിവേഴ്സിറ്റികളിലേക്ക് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ മറ്റൊരു വിഭാഗം തങ്ങൾ പഠിച്ചെടുത്തത് അടിസ്ഥാനപരമായ മഹല്ല് കേന്ദ്രങ്ങളിൽ നമ്മുടെ യൂണിറ്റുകളിൽ അവരുടെ ജോലിക്കൊപ്പം തന്നെ ഒരു സേവന മനസ്ഥിതിയോടുകൂടി പ്രചരിപ്പിക്കുന്ന അഷ്അരിമാരെ കാണാൻ പറ്റും. ഒരേ സമയം ദീനും ഒരേ സമയം ദുനിയാവും, ആത്മീയതയും ബൗദ്ധികതയും ഒന്നിച്ചു ചേർത്ത് വെച്ച് പുതിയ കാലത്തോട് സംവദിക്കാനുള്ള മിടുക്കും വൈഭവവും കരഗതമാക്കി ഏറ്റവും അഭിമാനബോധത്തോടുകൂടി ഇസ്ലാമിക പണ്ഡിതന്മാരുടെ വേഷവിധാനങ്ങൾ അഭിമാനപൂർവം ധരിച്ച് പുതിയ കാലത്തോട് സംവദിക്കാനുള്ള ഭാഷയും സാങ്കേതിക വിദ്യയും കൈമുതലാക്കി അങ്ങനെ ഒരേ സമയം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും ദഅവത്തും കൊണ്ടു നടക്കാൻ പ്രാപ്തിയും കഴിവും ശക്തിയുമുള്ള ഈ അഷ്അരിമാരെ ഞാൻ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുകയാണ്. പുതിയ കാലത്ത് മുസ്ലിം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുരക്ഷിതമായ ഒരിടമാണ് മത ഭൗതിക സമന്വയ സ്ഥാപനങ്ങൾ. ഒരുപാട് സ്ഥാപനങ്ങൾ സമസ്തയ്ക്ക് കീഴിലുണ്ട്. അഷ്അരിയുടെ വേറിട്ട മുഖമാണ് എനിക്ക് മുമ്പും ഇനി ശേഷവും വിവരിക്കാനുള്ളത്. ഞാൻ അതിലേക്ക് വിശാലമായി കടക്കുന്നില്ല. നമ്മളൊക്കെ അനുഭവിച്ച നമുക്കൊക്കെ ബോധ്യപ്പെട്ട പണ്ഡിത മഹത്തുക്കളുടെ മഹത്കരങ്ങളാൽ രൂപീകരിക്കപ്പെട്ട അല്ലെങ്കിൽ അവരുടെ തർബിയത്തിനാൽ അവരുടെ തസ്കിയത്തിൽ ഇപ്പോഴും വളരുന്ന ഒരു പരിശുദ്ധമായ ഒരു വഴിത്താര നമുക്കുണ്ട്. അഷ്ടരിയിലേക്ക് നമ്മൾ അന്വേഷിക്കുമ്പോൾ ചെല്ലുമ്പോൾ അതിൻ്റെ ക്ലാസ് മുറികളും അതിൻ്റെ സിലബസും അതിൻ്റെ പരിസരങ്ങളും അതിൽ ഉസ്താദുമാരൊക്കെ പാരമ്പര്യത്തിൻ്റെ ആത്മീയതയുടെ അതോടൊപ്പം തന്നെ ഭൗതികതയുടെയും സമന്വയം വളരെ അതിൻ്റെ അളവിൽ അതിൻ്റെ കൃത്യമായി പാകപ്പെടുത്തിയെടുത്ത ഒരു സംവിധാനത്തിൻ്റെ കീഴിൽ പഠിക്കുമ്പോഴാണ് അവർക്ക് സന്തോഷത്തോടെ ഈ ദുനിയാവിൽ ജീവിക്കാനും അതോടൊപ്പം തന്നെ നാളെ ആഖിറത്തിൽ വിജയിക്കാനും കഴിയുന്ന ഏറ്റവും കാലം ആവശ്യപ്പെടുന്ന പണ്ഡിതന്മാരുടെ സൃഷ്ടിപ്പ് വിജയകരമായി പൂർത്തിയാക്കാൻ ഈ സംവിധാനത്തിന് കഴിയുന്നു. എനിക്ക് പറയാൻ പറ്റും, ഞാൻ ഒരു ഭൗതിക മേഖലയിൽ പഠിച്ച ഒരാളാണെങ്കിൽ പോലും എൻ്റെ അനുജന്മാരൊക്കെ മതമേഖലയിൽ പഠിച്ചവരും പ്രവർത്തിക്കുന്നവരുമാണ്. ഒരു ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ദീനും ദുനിയാവും ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഭൗതിക വിദ്യാഭ്യാസം ഏതറ്റം വരെയും കൊണ്ടുപോകാൻ ഈ സിലബസിൽ സൗകര്യങ്ങളും സംവിധാനങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ആത്മീയ വിദ്യാഭ്യാസം എത്രമേൽ അവന് നുകരാൻ കഴിവുണ്ടോ അല്ലെങ്കിൽ താല്പര്യമുണ്ടോ അത്രമേൽ നുകരാനുള്ള സാധ്യതയുമുള്ള ഒരു സ്ഥാപനം എന്ന രീതിയിൽ 10-ാം ക്ലാസ് കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ ഏറ്റവും ഉന്നതമായ പടവുകൾ കയറി പോകാനുള്ള ഒരവസ്ഥയിലേക്ക് സിവിൽ സർവീസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അഷ്അരിമാർ അല്ലെങ്കിൽ PSC UPSC പോലത്തെ മറ്റു പരീക്ഷകൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ അതിലുണ്ട്. അങ്ങനെ താല്പര്യമുള്ളവർക്ക് അതിലൂടെ പോകാം. അതോടൊപ്പം തന്നെ ഈ വേഷവിധാനങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പഠിക്കുന്ന കുട്ടികളെ നമുക്ക് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇസ്ലാമിക കർമ്മശാസ്ത്ര മേഖലയിൽ
ഹദീസ് മേഖലയിൽ ഖുർആനിക പഠന മേഖലയിൽ ഈ സർവ മേഖലകളിലും വഴി തുറക്കുന്ന ഓരോരുത്തരുടെയും അഭിരുചിക്കും കഴിവിനും താല്പര്യത്തിനും അനുസരിച്ച് അടിസ്ഥാനപരമായ വിദ്യാഭ്യാസത്തിന്റെ പൂർത്തീകരണത്തിന് ശേഷം അപ്പോൾ യൂണിവേഴ്സിറ്റി പി ജി തലം വരെ മതപരമായും ഈ അഷ്അരി കോഴ്സ് കഴിയലോടുകൂടി ഒരു അടിസ്ഥാനം ഒരു ഫൗണ്ടേഷൻ ലഭിക്കുകയാണ്. പിന്നീട് ഓരോരുത്തർക്കും അവരുടെ താല്പര്യങ്ങൾക്കും കഴിവുകൾക്കും എന്താ പറയുക രീതിയിൽ പോകാൻ പറ്റുന്ന കൽബിൽ ഈമാനുള്ള ഇസ്ലാമിൻ്റെ തത്വശാസ്ത്രങ്ങൾ ജീവിതത്തിൽ ആദർശമായി കൊണ്ടു നടക്കുന്ന സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ ഇടപെടാൻ പറ്റുന്ന ആളുകളായിട്ട് പരിവർത്തിപ്പിക്കപ്പെടുന്ന ഒരു സംവിധാനം എന്ന രീതിയിൽ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ആശ്രയിക്കാൻ പറ്റുന്ന തേടാൻ പറ്റുന്ന അന്വേഷിക്കാൻ പറ്റുന്ന ഒരു ഒരു സംവിധാനമായിട്ട് ഞാൻ പലപ്പോഴും അഷ്അരി സംവിധാനത്തെ കണ്ടിട്ടുണ്ട്. കുട്ടികളോട് എനിക്ക് സംസാരിക്കാൻ എനിക്ക് അഭിസംബോധന ചെയ്യുമ്പോൾ പറയാനുള്ളത് ഇത് നല്ലൊരു മേഖലയാണ്. 10ാം ക്ലാസ് കഴിഞ്ഞ് പിന്നീട് തുടർ പഠനം നടക്കുമ്പോൾ ഒരു സുരക്ഷിതമായ ക്യാമ്പസ് പലപ്പോഴും ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് പുതിയ കാലത്തുണ്ട്. നമുക്ക് ഒരു മേഖലയിൽ ഫോക്കസ് ചെയ്യാനും കോൺസെൻട്രേറ്റ് ചെയ്യാനും കഴിയാത്ത വിധം നമ്മളെ പല മേഖലയിൽ നിന്നും നമ്മൾ കാണുന്നത് നമ്മൾ കേൾക്കുന്നത് നമ്മൾ സംസാരിക്കുന്നത് നമ്മളെ പല മേഖലയിൽ നിന്നും പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഗ്രാവിറ്റേഷൻ പുള്ളിംഗ് ഉണ്ട്. നമ്മൾ ഉന്നതമായ മേഖലയിലേക്ക് പറന്നു കയറണം, നമുക്ക് ആകാശങ്ങൾക്ക് അപ്പുറത്തേക്ക് പറന്നു പോകണം, എനിക്ക് അത് നേടണം ഇത് നേടണം ഈ കോഴ്സ് കഴിയണം ഈ ക്യാമ്പസിൽ പഠിക്കണമെന്നൊക്കെ ആഗ്രഹിച്ച് ഭൗതിക മേഖലയിലേക്ക് പോകുമ്പോൾ അനുഭവിക്കുന്ന കുറെ പ്രശ്നങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിടിച്ചു വലിയുണ്ട്. ഈ പിടിച്ചു വലിക്കുമ്പം നൗ എന്ന് ഗ്രാവിറ്റേഷൻ പുള്ളിങ്ങിനോട് പറയാനുള്ള കരുത്തും കരുതലും പലപ്പോഴും നഷ്ടപ്പെടുമ്പോൾ വഴികേടിലാകുന്ന നിറകേടിലാകുന്ന അബദ്ധ സഞ്ചാരം നടത്തേണ്ടി വരുന്ന ക്യാമ്പസ് യുവാക്കളെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ കാണാൻ പറ്റും. ഒരു സുരക്ഷിതമായ മേഖലയാണ് ഭൗതിക ക്യാമ്പസിൽ നിന്ന് ലഭിക്കുന്നത് മുഴുവനും ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ സുരക്ഷിതമായ ഒരു ക്യാമ്പസ് ലഭിക്കുന്നു, കണ്ടിന്യൂഷൻ തുടർച്ചകൾ പഠനത്തിൽ ഉണ്ടാകുന്നു. അപ്പോൾ പുതിയ ലക്ഷ്യങ്ങളും പുതിയ സ്വപ്നങ്ങളും വരുന്നു. ഏറ്റവും സുരക്ഷിതമായി ഏറ്റവും ശാന്തമായി പലപ്പോഴും അറബി കോളേജിൽ നിലനിൽക്കുന്നത് പള്ളിയുടെ മുറ്റത്തിനടുത്താണ്, പള്ളിയോട് ചേർന്ന് ഉസ്താദുമാരോട് സഹവസിച്ചും അതോടൊപ്പം തന്നെ ഈ കൽബിൽ ഈമാനുള്ള കൽബിൽ ആദർശമുള്ള മതഭൗതിക സമന്വയം നേടിയ ഉസ്താദുമാർക്കൊപ്പം വളരാനുള്ള ഒരു സംവിധാനം എന്ന രീതിയിൽ ഇസ്ലാമിക മേഖലയിലും ഈ ലോകത്തും നാളെ പരലോകത്തും A+ ലഭിക്കണമെന്ന് കൊതിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമായിട്ട് ഞാൻ പലപ്പോഴും അഷ്അരിയെ കണ്ടിട്ടുണ്ട്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഈ ക്യാമ്പസിൽ വരുമ്പം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് നേരത്തെ പറഞ്ഞതുപോലെ എക്സലൻസിയാണ്. എക്സലൻസി നേരത്തെ സംസാരിച്ച അഷ്അരി ഉസ്താദ് സൂചിപ്പിച്ചതാണ്, എക്സലൻസിയാണ്, മികവാണ്. നമ്മളൊക്കെ ജനിക്കുന്നത് അപാരമായ സിദ്ധിവിശേഷങ്ങളോടുകൂടിയാണ്, അപാരമായ കഴിവുകളോടുകൂടിയാണ് നമ്മൾ ഈ ലോകത്തേക്ക് ജനിച്ചു വീഴുന്നത്. ബഹുമാനനായ APJ അബ്ദുൽ കലാം, ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയും ലോകം കണ്ട ഏറ്റവും മികച്ച ശാസ്ത്രജ്ഞനുമായിട്ടുള്ള അബ്ദുൽ കലാമിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഓരോ കുട്ടിയും ജനിച്ചു വീഴുന്നത് അപാരമായ സിദ്ധിവിശേഷങ്ങളോടുകൂടിയാണ് അല്ലെങ്കിൽ ഒരു തീപ്പൊരിയുമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ വിങ്സ് ഓഫ് ഫയർ അദ്ദേഹം അത് പറയുന്നുണ്ട്. തീപ്പൊരിയുമായിട്ടാണ് ഓരോ കുട്ടികളും ജനിച്ചു വീഴുന്നത്. അതിനെ ജ്വാലയാക്കി മാറ്റാനുള്ള പണിയാണ് രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഉള്ളത്. അക്ഷരാർത്ഥത്തിൽ അത് സംഭവിക്കുന്നുണ്ട് ഈ ക്യാമ്പസിൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ഒരു തീപ്പൊരിയുമായിട്ട് എനിക്ക് നല്ല പ്രഭാഷകനാകണം, എനിക്ക് നല്ല നല്ല ഖത്തീബാകണം, എനിക്ക് നല്ല എഴുത്തുകാരനാകണം, എനിക്ക് നല്ലൊരു പ്രബോധകനാകണം എന്നൊക്കെ ആഗ്രഹിച്ച് അതിൻ്റെ ഒരു തീപ്പൊരിയുമായിട്ട് വരുന്ന കുട്ടികൾക്ക് ആ തീപ്പൊരിയെ ഊതി വെളുപ്പിച്ച് അതിനെ മിനുക്കിയെടുത്ത് അതിനെ ഷെയ്പ്പ് ചെയ്ത് അതിനെ കറക്റ്റ് ചെയ്ത് അതിനെ ജ്വാലയാക്കി മാറ്റിയെടുക്കുന്ന ഒരു സംവിധാനം ഇതിൻ്റെ അകത്ത് നടക്കുന്നു എന്ന് പറയുമ്പോൾ വളരെ കംഫർട്ടായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയാണ്. എക്സലൻസ് എന്ന് പറയുന്ന എക്സലൻസ് ഈസ് നോട്ട് ബീങ് ദ ബെസ്റ്റ്. നിങ്ങൾ ബെസ്റ്റ് ആവുക എന്നതല്ല എക്സലൻസ്, ബട്ട് ഇറ്റ് ഈസ് ഡൂയിങ് യുവർ ബെസ്റ്റ്, നിങ്ങളെ ബെസ്റ്റ് നിങ്ങൾ ആവുക എന്നാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും 10ാം ക്ലാസ് വരെ സാധാരണഗതിയിൽ പഠിച്ചു പോയ കുട്ടികൾ ഈ അറബി കോളേജിന്റെ ക്യാമ്പസിൽ എത്തുമ്പോഴേക്ക് നോക്കൂ, അവർ പലപ്പോഴും മറ്റുള്ള കുട്ടികളെ കണ്ട് അവരുമായിട്ട് കമ്പയർ ചെയ്ത് ഞാനൊന്നിനും കൊള്ളാത്തവനാണ്, എനിക്ക് കഴിവില്ല, എനിക്ക് ശേഷിയില്ല, പഠിക്കാൻ കഴിയുന്നില്ല, പാടാൻ കഴിയുന്നില്ല, വരക്കാൻ കഴിയുന്നില്ല, എനിക്ക് സംഘടിപ്പിക്കാൻ കഴിയുന്നില്ല, കളിക്കാൻ കഴിയുന്നില്ല, ഞാൻ പിറകിലുള്ളവനാ, ഞാൻ പിറകെ ബെഞ്ചിലിരിക്കേണ്ടവനാണെന്ന് ചിന്തിച്ച് ആത്മവിശ്വാസമില്ലാതെ ആത്മാഭിമാനവും നഷ്ടപ്പെട്ട് പലപ്പോഴും പിറകിലായി പോയ ഈ കുട്ടികൾ ഈ ക്യാമ്പസിൽ എത്തുമ്പോഴേക്ക് ക്യാമ്പസിൽ നിന്ന് ഉസ്താദുമാര് മന്ത്രിക്കുന്നതും അവന്റെ ഉള്ളിലേക്ക് നോക്കാനാണ്. മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു, നീ നിന്നെ നോക്കൂ, നോ തൈസൽഫ്, നീ നിന്നെ നോക്കൂ,
നിന്നെ അറിയൂ, നിന്റെ ഉള്ളിലേക്ക് നോക്കൂ. പലപ്പോഴും ഹി വാസ് ലുക്കിംഗ് ഔട്ട് സൈഡ്, പുറത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ അതിശയം കൂറുന്ന അത്ഭുതം കൂറുന്ന ഈ കുട്ടി തന്നിലേക്ക് നോക്കുമ്പോൾ, when he was looking inside, തന്റെ അകത്തേക്ക് നോക്കുമ്പോൾ, തന്റെ ശരീരത്തിലേക്ക് നോക്കുമ്പോൾ, തന്റെ സാധ്യതകളിലേക്ക് നോക്കുമ്പോൾ, excellence is not being the best, but it is doing my best. എന്റെ ബെസ്റ്റ് ആണ് പുറത്തു വരേണ്ടത് എന്ന ചിന്ത ഉണ്ടാകുമ്പോൾ തന്നെ വളർത്തുന്ന, തന്നെ വലുതാക്കുന്ന തന്റെ തന്റെ ഈമാൻ, തന്റെ തന്റെ പെരുമാറ്റ രീതികൾ, തന്റെ വായന, തന്റെ ശ്രദ്ധ, തന്റെ ഇരുത്തം, തന്റെ പെരുമാറ്റം, തന്റെ തന്റെ പള്ളിയിലെ ആരാധനക്രമങ്ങൾ, തന്റെ നേരത്തെയുള്ള എഴുന്നേൽക്കൽ, നേരത്തെയുള്ള ഉറങ്ങൽ, അങ്ങനെ സ്വഭാവത്തിലും ശീലത്തിലും ഒക്കെ മാറ്റം വരുമ്പം അവന്റെ ഉള്ളിലുള്ള ബെസ്റ്റ് വേർഷൻ പുറത്തേക്ക് വരുമ്പം അവൻ അതുകൊണ്ടാണ് വലിയ സാധ്യതയിലേക്ക് പോകുന്നത്. കുറെ രണ്ടു മൂന്ന് വർഷം ഒരു മതസ്ഥാപനത്തിൽ പഠിച്ച് നാട്ടിലേക്ക് തിരിച്ചു വരുമ്പം അവിടെ നടക്കുന്ന ഒരു മതപ്രഭാഷണ വേദിയിൽ ഒരു ആമുഖ പ്രഭാഷണത്തിനോ ഒരു നന്ദി പ്രസംഗത്തിനോ അവസരം കിട്ടുമ്പോഴാണ് രക്ഷിതാക്കൾ ഈ കുട്ടിയെ ശ്രദ്ധിക്കുന്നത്. സാധാരണ ഇതേ ഇതിലൂടെ നടന്നുപോയ കുട്ടി അവന്റെ സമപ്രായക്കാർ എപ്പോഴും അവിടെ ബസ് സ്റ്റോപ്പിലും അതുപോലെ അവിടെയുള്ള റോഡിലും കളിച്ചു നടക്കുകയാണ്. അപ്പോഴാണ് ഇവൻ മുഖത്തൊരു പുഞ്ചിരി, ഒരു കുഞ്ഞു താടി, തലയിലൊരു തലപ്പാവ് അല്ലെങ്കിൽ തൊപ്പി ധരിച്ചിട്ട് വലിയ സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ വലിയ ആൾക്കൂട്ടത്തെ നോക്കിക്കൊണ്ട് മുട്ടുവിറക്കാതെ, കാലിടറാതെ, തൊണ്ടയിടറാതെ, വാക്കുകൾക്ക് വേണ്ടി പരതാതെ ഈ വലിയ സദസ്സിനെ സ്നേഹപൂർവ്വം അഭിസംബോധന ചെയ്ത് നല്ല മുഖപുരം നൽകി അല്പം ഇംഗ്ലീഷും അല്പം അറബിയും കൊച്ചു കഥകളൊക്കെ ചേർത്ത് ഒരു പത്ത് മിനിറ്റ് സംസാരിക്കുമ്പോൾ ഓഹ് ആ കുട്ടിയെ പോലെ എന്റെ മോനുമായെങ്കിൽ, അവനെ പോലെ ഞാനുമായെങ്കിൽ എന്ന് കൊതിച്ചു പോകുന്ന ഒരു തലമുറ. ട്രാൻസ്ഫോർമേഷൻ വളരെ പെട്ടെന്നാണ്. ഒരു രണ്ടു മൂന്ന് വർഷം കഴിയുമ്പോഴേക്ക് ഇവന്റെ ബെസ്റ്റ് വേർഷൻ പുറത്തേക്ക് വരികയാണ്. ഇത് വലിയൊരു സാധ്യതയാണ്. ഈ സാധ്യതയിലേക്ക് നമ്മൾ പോകണോ എന്ന് ആലോചിക്കേണ്ട ഒരു ബാധ്യതയും ഒരു ഉത്തരവാദിത്വവും കുട്ടികൾക്കുണ്ട്. എന്റെ മക്കളെ ഈ മേഖലയിലേക്ക്, ഈ ഒരു സാധ്യതയിലേക്ക് പറഞ്ഞേക്കണോ എന്ന് തിരഞ്ഞെടുക്കാനുള്ള അവകാശം രക്ഷിതാക്കൾക്കുമുണ്ട്. അങ്ങനെ കുട്ടിയും രക്ഷിതാവും ഈ ഒരു സ്വപ്നത്തിലേക്കും ഈ ഒരു ആഗ്രഹത്തിലേക്ക് ചെല്ലുമ്പോൾ അതൊരു തൗഫീഖാണ്, അത് അല്ലാഹുവിന്റെ ഒരു തൗഫീഖാണ്, ഒരു നിശ്ചയമാണ്, അതൊരു തുടക്കമാണ്. അല്ലാഹു അവനെ ഏറ്റവും മിടുക്കനാക്കി ഏറ്റവും നല്ലവനാക്കി വളർത്താൻ അല്ലാഹു തെരഞ്ഞെടുത്തതാണ് ആ കുട്ടിയെ. അതിനുള്ള സംവിധാനങ്ങളും അതിനുള്ള അവസ്ഥകൾ അറബി കോളേജിൽ ഉണ്ടാകുമ്പോൾ, പണ്ടൊക്കെ അറബി കോളേജ് എന്ന് പറഞ്ഞാലും ദർസ് എന്ന് പറഞ്ഞാലും അതുപോലെ നമ്മുടെ പഴയ സ്കൂൾ സംവിധാനങ്ങളൊക്കെ ഒരു കറക്റ്റീവ് പാരഡൈം ആയിരുന്നു. ഉസ്താദുമാരാണെങ്കിലും അധ്യാപകരാണെങ്കിലും ഒക്കെ അല്ലെ വടിയും എടുത്ത് ഇങ്ങനെ ഇങ്ങനെ എവിടെയെങ്കിലും കുറ്റങ്ങളും കുറവുകളും ഉണ്ടോ എന്ന് നോക്കുന്ന, അല്ലെങ്കിൽ ചുവന്ന മെഷിയുള്ള പേന നോക്കിയിട്ട് എവിടെയെങ്കിലും കുറ്റവും കുറവോ തെറ്റിടുന്നതിന് മാറിയിട്ട് അറബി കോളേജുകളിലൊക്കെ സംവിധാനവും മാറിയിട്ട് കറക്റ്റീവ് പാരഡൈമിന് അപ്പുറത്തേക്ക് വരുന്ന കുട്ടികൾക്ക് സ്വയം വളരാനുള്ള അറ്റ്മോസ്ഫിയർ അന്തരീക്ഷം ഒരുക്കുകയാണ്. റൂത്ത് കോണിന്റെ മനോഹരമായ ഒരു വചനമുണ്ട്, ഇഫ് ദ അറ്റ്മോസ്ഫിയർ ഈസ് കൺഡ്യൂസീവ് ഓൾ ദ ബഡ്സ് വിൽ ബ്ലോസം. അന്തരീക്ഷം അനുകൂലമാണെങ്കിൽ എല്ലാം ഒട്ടും വരും. അഷ്ടരി സ്ഥാപനങ്ങളിൽ നല്ല ലൈബ്രറി ഉണ്ട്, അവിടെ പ്രസംഗ പരിശീലനങ്ങളുണ്ട്, എഴുത്ത് പരിശീലനങ്ങളുണ്ട്, അവർക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനം നേടാനുള്ള സംവിധാനങ്ങളുണ്ട്, ഏറ്റവും പുതിയ അറിവുകളെ സംശീകരിച്ചെടുക്കാനുള്ള എക്സ്പേർട്ട് ഇൻട്രാക്ഷൻ അവിടെയുണ്ട്. ഇപ്പൊ ഇതാ ഈ സൂം പ്ലാറ്റ്ഫോം പോലത്തെ പ്ലാറ്റ്ഫോമിൽ ലോകത്തിലുള്ള ഏത് പ്രതിഭകളുമായിട്ടും സംവദിക്കാനുള്ള അവസരങ്ങൾ ഈ സ്ഥാപനങ്ങൾ കൊടുക്കുകയാണ്. അപ്പൊ വളരാനുള്ള ഒരു അന്തരീക്ഷം ഈ സ്ഥാപനങ്ങളിൽ സൃഷ്ടിച്ചിരിക്കുകയാണ്. അവിടെ പോയി ഇരിക്കുമ്പം ചുറ്റുപാട് നമ്മളൊരു ചെടി നട്ടാൽ ആ ചെടി നട്ട് കഴിഞ്ഞാൽ ആ ചെടിക്ക് വട്ടമിട്ട് കൊടുക്കുന്നു പെബിൾസ് കൊണ്ട്, ആ ചെടിക്ക് നനച്ചു കൊടുക്കുന്നു, ആ ചെടി വലുതാകുമ്പോൾ കൃമികീടങ്ങൾ വരുമ്പോൾ അതിനെ നുള്ളിക്കളയുന്നു അല്ലെ, അതിന് പരിചരണം നടത്തുന്നു, ചെടി സ്വന്തമായിട്ട് വളരുകയാണ്. ഒരർത്ഥത്തിൽ കുട്ടികൾക്ക് സ്വതന്ത്രമായി വളരാൻ അതോടൊപ്പം തന്നെ ഒരു 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 ലിമിറ്റ്, ഒരു ബൗണ്ടറി നിശ്ചയിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ആ ബൗണ്ടറി വരെ ഈ കുട്ടികൾക്ക് വളരാനും വലുതാകാനുമുള്ള, ഇംഗ്ലീഷ് പഠിക്കുന്നു, സാഹിത്യം പഠിക്കുന്നു, സാഹിത്യം വായിക്കുന്നു, മറ്റു ഭാഷകൾ പഠിക്കുന്നു, മതതാരതമ്യം പഠിക്കുന്നു, ആ അർത്ഥത്തിൽ വിശാലമായ വിജ്ഞാനത്തിന്റെ സർവമേഖലകളിലും കൈയെത്തിച്ച് അവിടെയൊക്കെ അടയാളപ്പെടുത്തിയിട്ടും പൊതുസമൂഹത്തിൽ കേരളത്തിന്റെ വർത്തമാന സാംസ്കാരിക സാമൂഹിക പരിസരത്ത് ഏതൊരാളുടെ മുമ്പിലും ഏത് വിഷയത്തിന്റെ മുമ്പിലും പതറാതെ അഭിസംബോധന ചെയ്യാൻ കരുത്തും പാകതയുമുള്ള ആളുകളെ വളർത്തിയെടുക്കുന്ന ഈ സംവിധാനത്തിന്റെ ഈ ഒരു ഓറിയന്റേഷൻ ക്യാമ്പിൽ അതിഥിയായി പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള എന്റെ സന്തോഷവും ആനന്ദവും അറിയിച്ചുകൊണ്ട് ഈ സംവിധാനത്തിന്, ഈ പ്രസ്ഥാനത്തിന്, ട്രെൻഡിന്റെ, പ്രത്യേകിച്ചും വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്ന രീതിയിൽ എല്ലാവിധ അഭിവാദ്യങ്ങളും നന്മകളും നേർന്നുകൊണ്ട് ഒരുപാട് ദൂരം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. കേരളത്തിന്റെ മതകീയ പരിസരത്ത്
ഒരു വലിയ സാന്നിധ്യമായിട്ട് അഷ്തരി പ്രസ്ഥാനത്തിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് നിൽക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത് നമ്മോട് സംസാരിക്കാൻ വേണ്ടി ഡോക്ടർ ഹാരിസ് അശ്ശേരി മടവൂരിന് ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറള്ളാ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, മറ്റു യോഗത്തിൽ പങ്കെടുക്കുന്ന അഷ്ഹരി സുഹൃത്തുക്കളെ, അതുപോലെ മറ്റു വിദ്യാർത്ഥികളെ, എൻ്റെ ശബ്ദം ഓഡിയബിൾ ആണെന്ന് വിചാരിക്കുന്നു. ഇവിടെ നല്ല മഴയും അതുകൊണ്ട് ചില റേഞ്ചിൻ്റെ ഇഷ്യൂ ഒക്കെ ഉണ്ട്, എന്നാലും കേൾക്കുന്നുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ബഹുമാനപ്പെട്ട റഷീദ് സാർ ഇവിടെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അൽഹംദുലില്ലാ, ഇനി വലിയൊരു പ്രഭാഷണത്തിൻ്റെയോ അല്ലെ മറ്റോ ആവശ്യമില്ല. വേണ്ടതെല്ലാം ചേർത്തുകൊണ്ട് വളരെ ബൃഹത്തായ രൂപത്തിൽ അദ്ദേഹം അവതരിപ്പിച്ചു. അതിന് മുമ്പുള്ള പ്രാസംഗികന്മാരും ആ രൂപത്തിലായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, കാരണം ഞാനത് കേട്ടിട്ടില്ലാത്തത് കൊണ്ട്. ഏതായാലും ഓരോ കാലഘട്ടത്തിനനുസരിച്ചുള്ള വിജ്ഞാനത്തെയാണ്, അല്ലെങ്കിൽ കാലഘട്ടത്തിനനുസരിച്ചുള്ള രീതി സ്വീകരിക്കലും ആ മാർഗത്തിലൂടെ മുന്നോട്ട് പോകലുമാണ് ഇസ്ലാം നമ്മൾ കാഴ്ചവെക്കുന്ന, ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. അത് ഓരോ കാലഘട്ടങ്ങൾക്കനുസരിച്ച് നമ്മുടെ ജീവിച്ചു പോയ മഹാന്മാരായ പണ്ഡിതന്മാർ, മഹത്തുക്കൾ എല്ലാം നമുക്ക് കാണിച്ചു തന്ന മാർഗവും അതാണ്. ഇസ്ലാം എന്നത് ഒരിക്കലും ഒരു എന്താ പറയുക, മരിച്ചു കിടക്കുന്ന അല്ലെങ്കിൽ ജീവച്ഛവമായി കിടക്കുന്ന ഒരു മതമല്ല. ഓരോ കാലഘട്ടത്തിലോടും ആ കാലഘട്ടത്തോട് സംവദിക്കാനുള്ള രൂപത്തിലുള്ള ആളുകൾ ഉണ്ടാവുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇസ്ലാമിൽ നമ്മൾ കണ്ടുവന്നിട്ടുള്ളതും അതിൻ്റെ കാഴ്ചപ്പാടും എന്നുള്ളത്. ഉദുഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇലത്തിൽ ഹസന എന്ന് പരിശുദ്ധ ഖുർആനിൽ തന്നെ പറയുമ്പോൾ, അള്ളാഹു തആല മനുഷ്യരെ ഭൂമിയിലേക്ക് അയച്ചത് അല്ലെങ്കിൽ മനുഷ്യരെ ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്ന അംബിയാ മുർസലീങ്ങൾ ചെയ്തു വെച്ച ദൗത്യം എന്നത് അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയുള്ള ആ ഒരു കാര്യം പോലും ഹിക്മത്തിലൂടെ ആയിരിക്കണം എന്ന് പറയണമെങ്കിൽ, ഖുർആൻ പറയണമെങ്കിൽ ആ ഹിക്മത്തിലൂടെ എന്നുള്ളതിൻ്റെ അർത്ഥമാണ് ഓരോ കാലഘട്ടത്തിനും യോജിച്ചവ ആവുക എന്നുള്ളത്. അതിൻ്റെ വിശദീകരണത്തിലൊക്കെ മഹാന്മാരായ മുഫസ്സിരീങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ഖാതിബിൻ നാസബിൽ ഉസ്ലൂബിൽ മുനാസബിൽ ഹുന്ന, ഓരോ ജന സമൂഹത്തോടും അവരോട് യോജിച്ച രൂപത്തിൽ അവരോട് പറയുക. നമ്മൾ പ്രബോധനം നടത്തുമ്പോൾ ആ കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന രൂപത്തിൽ, അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിൽ, അവരുടെ കാഴ്ചപ്പാടനുസരിച്ചുകൊണ്ട്, അവരുടെ വിദ്യാഭ്യാസം അനുസരിച്ചുകൊണ്ട്, അവരുടെ ബുദ്ധി അനുസരിച്ചുകൊണ്ട് അവരോട് നമ്മൾ സംവദിക്കുകയും അവരോട് നമ്മൾ ഉപദേശിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ആയത്തിന്റെ വിവക്ഷ എന്ന് പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം മഹാനായ അലിയു ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, കല്ലിമിന്നാസ അല ഖദരി ഉഖൂലിഹിന്ന, ഓരോ ജനവിഭാഗങ്ങളോടും ഓരോ മനുഷ്യരോടും സംസാരിക്കേണ്ടത് അവന്റെ ബുദ്ധിക്കനുസരിച്ച് അവന്റെ ബുദ്ധിയോട് യോജിച്ച കാര്യങ്ങളാണ്. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാവുന്നതാണ്, വിദ്യാഭ്യാസപരമായിട്ട്, വൈജ്ഞാനികപരമായിട്ട്, ടെക്നോളജി പരമായിട്ടൊക്കെ ഒരുപാട് ഉന്നതിയിൽ നിൽക്കുന്ന സമൂഹങ്ങളാണ്. പണ്ടുകാലത്തിരുന്ന് ജീവിച്ചിരുന്ന സമൂഹത്തെ പോലെയല്ല, എല്ലാ മേഖലയിലും പുരോഗതികൾ, തത്വറാത്തുകൾ അടിക്കടി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതനുസരിച്ച് മതമേഖലയിലും മതപ്രബോധന മേഖലയിലും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ അതിൻ്റെ രീതിയിലുമൊക്കെ മാറ്റങ്ങൾ അനിവാര്യമാണ്. ആ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ജനങ്ങളെയും മതത്തെയും, ജനങ്ങൾ പ്രബോധകരെയും, ജനങ്ങൾ അതിൻ്റെ വിശ്വാസത്തെയും എല്ലാം ഉൾക്കൊള്ളാൻ തയ്യാറാവുകയുള്ളൂ. അല്ലെങ്കിൽ ഇതൊക്കെ പഴഞ്ചൻ എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്ന അവസ്ഥയിലേക്ക് വരും. അപ്പൊ അതുകൊണ്ടാണ് മഹാനായ ഇബ്നുൽ ഖയ്യിം ജൗസി പറഞ്ഞിട്ടുണ്ട്, ഈ ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ അതിനെ വിവരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഫിഇലുമാ യംബഈ അലൽ വജ്ഹില്ലദീ യംബഈ ഫിൽ വഖ്തില്ലദീ യംബഈ എന്നാണ്. ഒരു കാര്യം പ്രവർത്തിക്കുക, അത് ചെയ്യേണ്ട രൂപത്തിൽ അത്യാവശ്യമുള്ള എങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് അതനുസരിച്ചുകൊണ്ട്, അത് ഏത് രൂപത്തിലാണോ ചെയ്യേണ്ടത് അതനുസരിച്ചുകൊണ്ട്, ഏത് സമയത്താണോ ചെയ്യേണ്ടത് അതനുസരിച്ച്. അപ്പൊ ഓരോരോ സമയത്തിലെയും സന്ദർഭത്തിലെയും സാഹചര്യവും സിറ്റുവേഷനും നോക്കിക്കൊണ്ട് അതനുസരിച്ച് പ്രബോധനം നടത്തുകയും
അതനുസരിച്ച് നമ്മുടെ ഇസ്ലാമിക കാര്യങ്ങളെല്ലാം കൊണ്ടുപോവുകയും അതനുസരിച്ചുള്ള പാഠ്യേതര വിഷയങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്യുക എന്നുള്ളതെല്ലാം ഈ ഒരു ഹിക്മത്തിന്റെ വിവക്ഷയിലും വിശദീകരണത്തിലും പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ആ ഒരു കാര്യങ്ങൾ ചേർത്തു വെച്ചുകൊണ്ടാണ് കേരളക്കരയിൽ സമന്വയ വിദ്യാഭ്യാസം എന്നതും അതിന്റെ പ്രസക്തിയും ഉണ്ടായിട്ടുള്ളത്. അത് വലിയൊരു നേട്ടം തന്നെയാണ്. കാരണം 8.5 വർഷത്തോളം 9 വർഷത്തോളം യൂണിവേഴ്സിറ്റി തലത്തിൽ ചിലവഴിച്ച സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് നമ്മുടെ സമന്വയ വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി എന്താണെന്ന്. കാരണം ആളുകളൊക്കെ നമ്മുടെ സമന്വയ വിദ്യാഭ്യാസത്തിൽ നിന്ന് വരുന്ന ആ വിദ്യാർത്ഥികളെ കിട്ടാനും അവരെ കണ്ടുമുട്ടാനും അവരെ പഠിതാക്കളായിട്ട് ലഭിക്കാനും വേണ്ടി ഡിപ്പാർട്ട്മെന്റുകൾ പോലും ശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട് നിങ്ങളെ കോളേജിൽ നിന്ന് ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ അഡ്മിഷൻ എടുക്കാൻ, ഇന്റർവ്യൂ പങ്കെടുക്കാനും അതുപോലെ പരീക്ഷ എഴുതാനും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവരോട് ഒക്കെ നിങ്ങളത് പറയണമെന്നും പങ്കെടുക്കണമെന്നും വർഷം തോറും എന്നോട് എന്റെ അവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് HOD പോലും പറയാറുണ്ട്. കാരണം അവർക്കൊക്കെ ആവശ്യം അങ്ങനെയുള്ളവരെയാണ്. അങ്ങനെയുള്ള സമന്വയ വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തിയും ഞാൻ കൂടുതൽ പറയുന്ന ഒരുപാട് പറയാനുണ്ട്. അതിൽപ്പെട്ട വളരെ മഹത്തായ ഒരു സമന്വയ വിദ്യാഭ്യാസ പദ്ധതിയാണ് നമ്മുടെ അഷ്ഇരിയ എന്നുള്ളത്. കാരണം അവിടെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, 8 വർഷം കൊണ്ട് നമ്മൾ മതം പഠിക്കുന്നതോടൊപ്പം BA പ്ലസ് ടുവും BA PG ഉൾപ്പെടെ പഠിച്ച് പുറത്തിറങ്ങാനുള്ള അവസരമാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് 10 വർഷങ്ങൾക്ക് മുൻപ് BA മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, PGയിലേക്കുള്ള ഒരു കയറ്റം ഇല്ലായിരുന്നു 8 വർഷമാണെങ്കിലും. എന്നാൽ ഇപ്പോൾ 8 വർഷം കൊണ്ട് നമ്മൾ പുറത്തു പോയിട്ട് ഇതേ പഠനം നടത്തിയാലും അതേ വർഷമാണ് എടുക്കുന്നത്. ആ വർഷത്തിൽ ഒരു വ്യത്യാസവും വരുന്നില്ല. 8 വർഷം കൊണ്ട് നമ്മൾ ചെയ്യുന്ന അതേ PG വരെയുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മുടെ അശ്വരിയിലൂടെ നമുക്ക് നേടിയെടുക്കാനും അതോടൊപ്പം അഗാധവും ബൃഹത്തുമായിട്ടുള്ള രൂപത്തിൽ നമുക്ക് മതവിജ്ഞാനം കരസ്ഥമാക്കാനും സാധിക്കുക എന്നുള്ളത് വലിയൊരു ഗുണം തന്നെയാണ്. കാരണം പരമ്പരാഗതമായിട്ടുള്ള വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള കേരളക്കരയിൽ എന്നും പഠിച്ചിട്ടും ഓതിക്കൊടുക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഗ്രന്ഥങ്ങളെല്ലാം പരമാവധി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സിലബസ് എന്നതാണ് അഷ്ഇരിയുടെ പ്രത്യേകത എന്നുള്ളത് മഹാനായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ വലിയ വലിയ അഗാധമായ കഴിവുള്ള ഒരുപാട് ഉസ്താദുമാരുടെ ശിക്ഷണത്തിലാണ് ഈ ഗ്രന്ഥങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും അഷ്ഇരിയെ വളരെയധികം പ്രത്യേകമാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഞാനത് സൂചിപ്പിക്കാൻ കാരണം, പണ്ട് ഞാനവിടെ മുതവ്വൽ പഠിക്കുന്ന സമയത്തിൽ കോളേജുമായി ബന്ധപ്പെട്ട ചില ഇഷ്യൂകൾ വരികയും ആ സമയത്ത് കുറച്ച് കുട്ടികളൊക്കെ കോളേജ് ഒഴിവാക്കിക്കൊണ്ട് മറ്റൊരു കോളേജിൽ പോയി ചേരുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. പക്ഷേ പിന്നീട് കുറച്ച് മാസങ്ങൾക്ക് ശേഷം അവർ തിരിച്ചു വീണ്ടും കോളേജിലേക്ക് വരികയും ഇവിടെ കിതാബ് കിട്ടുന്ന രൂപത്തിൽ, ഇവിടെ പഠിക്കാൻ കഴിയുന്ന രൂപത്തിൽ അവിടെ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും മടങ്ങി വന്ന അവസരം വരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ കോളേജ് കിതാബ് പഠിപ്പിക്കുന്നതിൽ ഉസ്താദുമാര് കാണിക്കുന്ന ശ്രദ്ധയും അവരുടെ താല്പര്യവും നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ്. അപ്പോൾ 8 വർഷം കൊണ്ട് ബൃഹത്തായ രൂപത്തിൽ മഹാന്മാരായ ഉസ്താദുമാരിൽ നിന്നും കിതാബുകൾ കരസ്ഥമാകുന്നതോടൊപ്പം ഈ പറയപ്പെട്ട യൂണിവേഴ്സിറ്റി സ്ഥലത്തിൽ ഏത് മേഖലയിലേക്ക് നമ്മൾ ഹയർ എഡ്യൂക്കേഷന് പോവാനും യൂണിവേഴ്സിറ്റിയും വിദേശ യൂണിവേഴ്സിറ്റി ഏത് സ്ഥലത്തേക്ക് പോകാനുമുള്ള ഒരു ഊർജം നമ്മൾക്ക് കുത്തിവെച്ചുകൊണ്ട് പകർന്നു നൽകിക്കൊണ്ടാണ് അവിടെ നിന്ന് 8 വർഷം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥ എന്നുള്ളത് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനമായ, ഇന്ന് ലോകത്ത് ഏറ്റവും ആവശ്യമുള്ളതായ അറബി, ഇംഗ്ലീഷ്, ഉറുദു 3 ഭാഷകളിലും അവഗാഹം നേടിയെടുക്കാനും നമ്മുടെ കോഴ്സ് കൊണ്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം ഇംഗ്ലീഷ് ഭാഷ ഇന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഭാഷയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഇംഗ്ലീഷ് ഭാഷയിൽ അവഗാഹം ഉണ്ടാവുമ്പോൾ നമുക്ക് ഒരുപാട് അത് പ്രബോധനത്തിന് ഉപകരിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് 25 രാഷ്ട്രങ്ങളിലെ ഒഫീഷ്യൽ ഭാഷയായിട്ടുള്ള അറബി ഭാഷ എന്നത്. കാരണം ദർസുകളിലും മറ്റും പഠിക്കുന്ന സമയത്ത് കിതാബുകൾ മാത്രം ഒതുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അന്ന് ഭാഷയിൽ പ്രാവീണ്യം നേടാൻ അവർക്കൊന്നും സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് അക്കാദമിക തലത്തിലുള്ള അറബി മേഖലയിലൊക്കെ മറ്റു ആളുകളായിരുന്നു കൈയടക്കി വെച്ചിരുന്നത് എന്നുള്ളതാണ് വളരെ ദുഃഖകരമായ സത്യം. എന്നാൽ ഇന്ന് അതിലൊക്കെ മാറ്റമുണ്ടായിക്കൊണ്ട് ആ മേഖലകളിലൊക്കെ നമ്മുടെ ആളുകൾ, നമ്മുടെ സമസ്തയുടെ ആളുകൾ, നമ്മുടെ അശ്വരിമാരായിട്ടുള്ള ആളുകൾ ഒക്കെ തന്നെ ആ മേഖലയിൽ പ്രാവീണ്യം നേടുകയും ആ ഫീൽഡിലൊക്കെ വളരെയധികം നല്ല രൂപത്തിലുള്ള കാഴ്ചകൾ അല്ലെങ്കിൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുള്ളതൊക്കെ ഇതുപോലെയുള്ള അശ്വരി പോലെയുള്ള പഠനങ്ങളുടെ പ്രത്യേകതയാണ്. അപ്പൊ ആ 3 ഭാഷയും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. അതിന് ജനങ്ങളെ പ്രബോധനം ചെയ്യുമ്പം
ഞാനൊരിക്കൽ മടവൂര് കുട്ടികൾക്ക് തന്നെ ഫസ്റ്റ് ബാച്ചിനൊക്കെ പോകുന്ന ഒരു ക്ലാസ് എടുക്കാൻ പറഞ്ഞ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഒരു മോട്ടിവേഷൻ കൊടുക്കാൻ പറയുമ്പോൾ ഞാൻ അവരോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, 8 വർഷം പൂർത്തിയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ പ്ലാനിങ് എന്ന് ചോദിക്കുമ്പോൾ അവർ പലപ്പോഴും പറയും ഒരു പള്ളിയിൽ അല്ലെങ്കിൽ ഒരു അറബി കോളേജ് പറഞ്ഞ് അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട് ഉയർന്ന വിദ്യാഭ്യാസം നേടണം. നമ്മൾ അവിടെ PG കഴിഞ്ഞ് പിന്നെയും പഠിച്ചുകൊണ്ട് അതിനുള്ള എല്ലാവിധ മേഖലയും നമുക്ക് കൈകടത്താനും അതിൽ പ്രാവീണ്യം നേടാനും കഴിവ് നേടാനും നമുക്ക് കോളേജിന് സാധിക്കുന്നുണ്ട്. ഉയർന്ന വിദ്യാഭ്യാസം നിങ്ങൾ നേടിയിട്ട് ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ സമൂഹത്തോട് സംവദിക്കുന്നതും പിന്നീട് നിങ്ങൾ ഒരു മഹല്ല് ഖതീബാവുന്നത് പോലും പിന്നീട് ഒരു കോളേജ് അധ്യാപകനാവുന്നത് പോലും എവിടെ നിങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിലും ജനങ്ങൾ നിങ്ങളുടെ വാക്കുകൾ സ്വീകരിക്കാനും അവരത് ഉൾക്കൊള്ളാനും സാധിക്കും, അവർ തയ്യാറാകും എന്നുള്ളതാണ്. നമ്മളിപ്പോ ഒരു നോർമലി ഒരു ആള് ചെന്ന് പറയുന്നത് പോലെയല്ല കുറച്ച് ഹയർ എഡ്യൂക്കേഷൻ ഉള്ള ഒരാൾ വന്ന് പറയുന്നത് തമ്മിലുള്ള വ്യത്യാസം. ഇന്നത്തെ സമൂഹം അങ്ങനെയാണ്, കാരണം അങ്ങനെയുള്ള ആളുകളെ സ്വീകരിക്കൂ. അല്ലാത്ത ആളുകൾക്ക് കഴിവില്ല എന്നോ അവരുടെ അവർക്ക് ചിലപ്പോൾ ഒരുപാട് അറിവുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരുപാട് കിതാബുകൾ മനസ്സിലായ ആളുകളായിരിക്കാം, എന്നാലും അതിനൊക്കെ പുറമെ ആ സമൂഹം അത് ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അവരത് സ്വീകരിക്കണമെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതൊക്കെ ആവശ്യമാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ അഷ്ഹരിയ കോഴ്സും അഷ്ഹരിയ കോളേജും മുന്നോട്ട് കൊണ്ടുപോകുന്നതും അതിന്റെ പ്രവർത്തനങ്ങളും എന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഈ ഭാഷകളിലൊക്കെയുള്ള ഈ പറഞ്ഞ ഇംഗ്ലീഷ് ഉറുദുവും അറബി ഭാഷയിലൊക്കെയുള്ള പ്രസംഗ പരിശീലനങ്ങളും അതുപോലെ പത്രമിറക്കുന്നത് മാഗസിനുമായുള്ള ബന്ധങ്ങൾ, അപ്പൊ എഴുത്ത് മേഖലയിലൊക്കെ വളരെ ഇന്നിപ്പോ എഴുത്ത് മേഖലയൊക്കെ വളരെ ആവശ്യമുള്ളതാണ്. ലേഖനങ്ങളും മറ്റു ഭാഷകൾ ഇംഗ്ലീഷ് ഭാഷകളും അറബി ഭാഷയിലുമൊക്കെ ലേഖനങ്ങൾ എഴുതി ലോകത്തിന്റെ ഏത് ഭാഗത്തുമുള്ള ആളുകൾക്ക് നമ്മുടെ ആശയങ്ങളും നമ്മുടെ ചിന്തകളും എത്തിച്ചു കൊടുക്കാൻ സാധ്യമാകുന്ന വിധം ഒരു കുട്ടിയെ പരിപോഷിപ്പിച്ചെടുക്കുക എന്നുള്ള പ്രവൃത്തി ഒരു കോളേജ് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. അത് നമ്മുടെ അഷ്ഹരിയ കോഴ്സിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്ന് നവാഗതരായ അല്ലെ ചേരാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ മനസ്സിലാക്കിയാൽ അത് വലിയ കാര്യമാണ് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഞാൻ കൂടുതൽ നീട്ടി പറയുന്നില്ല, ഇതോടൊപ്പം തന്നെ അറബിയിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്യാൻ, ഇംഗ്ലീഷിൽ നിന്ന് അറബിയിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്യാൻ, ഇതൊക്കെ അതൊരു ലോകം തന്നെയാണ്. ട്രാൻസ്ലേഷൻ ലോകം എന്നത് ഒരു വിശാലമായ വാതായനമാണ്. അത് എത്രയോ തൊഴിൽ സാധ്യതകളും എത്രയോ മറ്റു മേഖലയിലൊക്കെ സാധ്യതകളുമുള്ള വിവർത്തനങ്ങൾ, ഗ്രന്ഥങ്ങൾ പോലും വിവർത്തനങ്ങൾ ചെയ്യാനുള്ള സാധ്യതകൾ കിടക്കുന്ന മേഖലയാണ്. അതിനൊക്കെയുള്ള ബാലപാഠങ്ങൾ, അതിനുള്ള കഴിവുകൾ നൽകാൻ നമ്മുടെ കോളേജ് സജ്ജമാണ്. അതിനൊക്കെയുള്ള അധ്യാപക വൃന്ദങ്ങൾ അവിടെ ഉണ്ട് എന്നതൊക്കെ നമ്മൾ എല്ലാവരും അംഗീകരിക്കുന്ന സത്യമാണ് എന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ മേഖലയിലും IT നിന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത മേഖലയാണ് ടെക്നോളജി എന്നുള്ളത്. ഇപ്പോ അടുത്തൊരു പരസ്യം മദ്രസയിലെ പരസ്യങ്ങൾ പോലും കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ടെക്നോളജി അറിവുള്ള ഉസ്താദുമാർ എന്ന് കൂടെ ചേർക്കുകയാണ്. കാരണം അതാണ് ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യം. പ്രത്യേകിച്ചും ഈ കൊറോണ കാലഘട്ടമൊക്കെ ആയപ്പോഴേക്ക് ടെക്നോളജി പരമായിട്ട് വളരെയധികം അറിവ് നേടേണ്ട ഒരു കാലഘട്ടമാണ്. ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഓരോ കാര്യങ്ങളിലൂടെ ആയിരിക്കും ക്ലാസ്സുകൾ ഉണ്ടാവുക. അപ്പൊ അതൊക്കെ അതിന്റെ ടെക്നോളജി പരമായിട്ടും കമ്പ്യൂട്ടർ പരമായിട്ടും ഇന്റർനെറ്റ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവഗാഹം നേടിയാൽ മാത്രമേ ഇന്നത്തെ കാലഘട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയൂ. ഇപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന, ഞാൻ വർക്ക് ചെയ്യുന്ന കൊണ്ടോട്ടി ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് ഇപ്പൊ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെയുള്ള പ്ലാറ്റ്ഫോം എന്നത് LMS മെത്തേഡ്, ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന ഒരു മെത്തേഡ് ഉപയോഗിച്ച് അതിനകത്തുള്ള കുട്ടികളുടെ മുഴുവൻ ഡീറ്റെയിലും, ആ പഠിക്കുന്ന കുട്ടികളുടെ ഏതൊക്കെ കുട്ടികൾ, അവരെ അറ്റൻഡൻസ്, അതിന്റെ അസൈൻമെന്റ്, അതിനുവേണ്ട എല്ലാ ഗൂഗിൾ മീറ്റിന്റെ ലിങ്ക് അല്ലെങ്കിൽ സൂമിന്റെ ലിങ്ക് മുഴുവൻ ഇത്യാദി കാര്യങ്ങളെല്ലാം നമ്മൾ ഷെയർ ചെയ്യുന്നതും അതിലൂടെ മാത്രമാണ്. നമ്മൾ പാസ്വേഡ് യൂസർ ID വെച്ച് കയറും, കുട്ടികൾക്കും പാസ്വേഡ് യൂസർ ID ഉണ്ട്, ഓരോ കുട്ടിക്കും സെപ്പറേറ്റ് പാസ്വേഡ് യൂസർ ID ഉണ്ട്. കൃത്യമായി ആരൊക്കെ ക്ലാസ്സിൽ പങ്കെടുത്തു, എത്ര സമയം പങ്കെടുത്തു, എല്ലാം കാൽക്കുലേഷൻ നമുക്ക് കിട്ടുന്ന എളുപ്പമുള്ള ഒരു LMS പ്ലാറ്റ്ഫോമാണ്. എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ വർക്ക് ചെയ്ത കോളേജിൽ ഗൂഗിൾ ക്ലാസ് റൂം വഴിയായിരുന്നു എടുത്തത്. അങ്ങനെയുള്ള വ്യത്യസ്തമായ മേഖലകളൊക്കെ നമുക്ക് ഇന്ന് ഇന്റർനെറ്റും കാര്യങ്ങളും ഒക്കെ നമുക്ക് പഠിക്കാൻ, അതുപോലെ കമ്പ്യൂട്ടർ പ്രാവീണ്യം നേടാൻ, ഇതിനൊക്കെ നമുക്ക് വഴിവെച്ചു തരുന്ന ഒരു കോളേജാണ് അല്ലെങ്കിൽ ഒരു പാഠ്യപദ്ധതിയാണ്, ഒരു സിലബസാണ് നമ്മുടെ അഷ്ഹരിയ സിലബസ്. അതോടൊക്കെ തന്നെ അതിന്റെ പുറമെ മക്കാമിന്റെ CM വലിയുള്ളാഹിയുടെ ചാരത്താണ് ആ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ കീഴിലായിട്ട് പഠിക്കുക എന്നുള്ള ഒരു ബർക്കത്ത് നമ്മുടെ മറ്റു കോളേജുകൾക്കൊന്നും ലഭിക്കുന്നതല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം ആ കോളേജിൽ വന്ന് ചേർന്ന ഒരാളും എവിടെങ്കിലും എത്താതെ ഒന്നുമല്ലാത്ത ഒരു അവസ്ഥ ആയി തീർന്നിട്ടില്ല.
അവിടെ നിന്ന് പഠിക്കണമെന്ന് ആഗ്രഹിച്ചു വന്ന എല്ലാവരും എവിടെയെങ്കിലും എത്തിയിട്ടുണ്ട് എന്നുള്ളത് ഒന്നും അറിയാത്ത ആളുകൾ പോലും എവിടെയെങ്കിലുമൊക്കെ ഉയർന്ന സ്ഥലങ്ങളിൽ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അത് സി എം വലിയുള്ളാഹിയുടെ വല്ലാത്തൊരു മദദ് തന്നെയാണ് നമുക്ക് ലഭിച്ച അത് ആ അദ്ദേഹത്തിന്റെ ആ ഒരു മദതിലായിക്കൊണ്ടാണ് നമ്മുടെ ബൃഹത്തായിട്ടുള്ള ജാമിയ അഷ്ഇരിയ സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതും നമുക്കുള്ള ഏറ്റവും വലിയ ഗുണമാണ്, അഷ്ഇരിയ കോഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഒരുമിച്ച് ചേർന്നിട്ടുള്ള നമ്മുടെ ഈ അഷ്ഇരിയ കോഴ്സ്, അതിന്റെ സിലബസ്, അവിടുത്തെ അധ്യാപകർ, അതെല്ലാം നിങ്ങൾക്ക് അവിടെ വന്ന് ജോയിൻ ചെയ്ത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ദ ഗോഡ് ഡസന്റ് ക്രിയേറ്റ് എനിവൺ ഗാർബേജ് എന്നാണ്. ഒരു വ്യക്തിയെയും ദൈവം വെറുതെ പടച്ചിട്ടില്ല. അവൻ അള്ളാഹു എന്തെങ്കിലും ഒരു കഴിവുകൾ കൊടുത്തിട്ടുണ്ടാവും. ഏതാണോ ആ കഴിവ് നിങ്ങൾക്കുള്ളത്, ആ കഴിവ് പരിപോഷിപ്പിച്ചെടുത്തുകൊണ്ട് അതിൽ ഉന്നതിയിലെത്താൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ അതിന് നിങ്ങൾക്ക് ഉതകുന്ന ഏറ്റവും മഹത്തായ ഒരു സ്ഥാപനമാണ് നമ്മുടെ ജാമിയ അഷ്ഇരിയ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ എല്ലാവിധ നന്ദിയും അതുപോലെ ഇത് സംഘടിപ്പിച്ച അഷ്ഇരിയവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.